هاي، السلام عليكم، كيف حالكم؟ ما شاء الله، എല്ലാവർക്കും സുഖമാണല്ലേ. എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും നല്ല ആഫിയ, നല്ല ആരോഗ്യമുണ്ട് അല്ലേ. അസുഖങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മുടെ നാട്ടിൽ അസുഖം ഇങ്ങനെ പടർന്ന് പിടിക്കുന്നുണ്ട് അല്ലേ. അല്ലേ, എന്താണ് അസുഖത്തിൻ്റെ പേര്? കൊറോണ അല്ലേ. അപ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം, മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം, എപ്പോഴും സോപ്പൊക്കെ ഇട്ട് കൈ കഴുകണം, നമുക്ക് അസുഖം വരാണ്ടിരിക്കാൻ നല്ല ശ്രദ്ധ വേണം. ഓക്കെ, നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നവരാണ്, നല്ല കുട്ടികളാണ്. ശരി, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്? ഒരു പദപ്രശ്നമൊക്കെ ശരിയാക്കി അല്ലേ. അതിൽ നമ്മൾ കുറച്ച് കള്ളികളിൽ നിന്ന് ചിത്രങ്ങളൊക്കെ കണ്ട് അതിനെക്കുറിച്ച്, ഫറാശത്ത് ഉണ്ടായിരുന്നു, കെൽബ് ഉണ്ടായിരുന്നു, ബത്തത്ത് ഉണ്ടായിരുന്നു, അംബജ് ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, മനസ്സിലാക്കി, എഴുതി, ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ. അതേപോലെ ഹാദയും ഹാദിഹിയും വെച്ച് കുറേ വാക്കുകളൊക്കെ എഴുതി അല്ലേ, നോട്ട്ബുക്കിൽ എഴുതി, ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതി. അടിപൊളിയായിട്ടുണ്ട്, മാഷാല്ലാ, നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ നമുക്ക് അതുപോലെ വേറൊരു വർക്കും കൂടെ ചെയ്താലോ, ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മുടെ വർക്കിൻ്റെ ഇത്? ചിത്രം കണ്ടില്ലേ, നോക്കി, സ്ക്രീനിലേക്ക് നോക്കിയ ചിത്രം കാണുന്നില്ലേ? ഈ ചിത്രമാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള വർക്ക്. ഈ ചിത്രത്തിനെ കുറിച്ച് നമുക്ക് എഴുതണം. ഇതെന്താന്ന് മനസ്സിലായോ? മനോഹരമായ ഒരു പൂന്തോട്ടല്ലേ, അല്ലാന്നോ? ഇതെന്ത് മനോഹരാന്നോ ചിലവർ ചോദിക്കണം. ഇതെന്താണ് ഈ മാഷ് പറയണേ? ഇതെന്ത് മനോഹരാണ് ഈ പറയണത്? മനോഹരമൊന്നുമില്ല. മനോഹരാണത്, പക്ഷെ എന്താണെന്നറിയോ, അതിന് നല്ല കളറുകൾ ഉണ്ടായിരുന്നു. ആ കളറൊക്കെ എടുത്ത് ഒഴിവാക്കിക്കണം. ഇനി നിങ്ങൾ ആ കളറൊക്കെ അതൊക്കെ വെക്കണം. അൽവാനെ ലവ് ഇൻ ഹാദിഹി സൂറ, ലവ് ഇൻ ഹാദിഹി സൂറ, ഈ ചിത്രത്തിന് നിങ്ങൾ കളറ് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ അതിലെ ഓരോ ചിത്രവും നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള കളർ കൊടുക്കണ്ടേ. ഇത് നല്ല ഭംഗിയുള്ള പൂന്തോട്ടാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഫറാശ ഉണ്ട് അതിൽ. നോക്കിയാ ഫറാശനെ ശ്രദ്ധിച്ച് നോക്കി. നിങ്ങളപ്പോൾ അതിന് നല്ല മനോഹരമായ അസ്വദ് കളറല്ലേ കൊടുക്കേണ്ടത്? അസ്വദോ? എന്ത് ഈ മാഷിക്ക്, അസ്വദ് കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല അല്ലേ. ഫറാശത്തിന് എപ്പോൾ അസ്വദൊന്നും ഉണ്ടാവില്ല. കാര്യമായിട്ട് ഫറാശത്തിനെ ഇങ്ങനെ നോക്കിയാൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കും, നല്ല മനോഹരായിരിക്കുമല്ലേ. അപ്പോൾ ഏത് കളർ കൊടുക്കണം? നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏത് കളറാണ് ലൗൺ ഏതാന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ നല്ല ലൗന് കൊടുക്കണം. അതുപോലെ തന്നെ അവിടെ വേറെയും കുറേ കാര്യങ്ങളില്ലേ. അവിടെ അഗറാസ് ഉണ്ട് അല്ലേ, ചെടികളുണ്ട്, ഷജറുണ്ട് അല്ലേ, അസ്ഹാറുണ്ട്, പൂക്കളുണ്ട് അല്ലേ. അവിടെ ബാക്കിൽ ഇങ്ങനെ ചെറിയ മലയൊക്കെ കാണാണ്ട്, ജബൽ, ജബൽ മല, ജബലൊക്കെ കാണാണ്ട്. ആ ജബലിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കിയാൽ പിന്നെ എന്താ ഉള്ളത്? സമാഅ്, സമാഅ് കാണാണ്ട്. സമാഅ് എന്താ? സമാഅ്, ആകാശം. ശരി, ആകാശം. സമാഅ് കാണാണ്ട് പിന്നെന്താ? സമാഅിൽ എന്തോ അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അങ്ങനെ ബലൂൺ പോലെ. എന്താ? മേഘം. അറബിയിൽ, അറബിയിൽ എന്താ പറയുക? ഗമാമ് എന്നാ പറയാം കേട്ടോ, ഗമാമ്. അപ്പൊ ഗമാമ് ഉണ്ട്, ഇങ്ങനെ കുറേ ഉണ്ടല്ലോ. ഇതിനൊക്കെ നിങ്ങൾ കളർ കൊടുക്കണ്ടേ, അപ്പോഴല്ലേ ഇത് മനോഹരമാകുള്ളൂ. അപ്പൊ ഭംഗിയുള്ള കളർ കൊടുക്കണം കേട്ടോ. അപ്പൊ ഭംഗിയുള്ള കളർ കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നിനും അതിന് പറ്റിയ അടിപൊളി കളർ കൊടുക്കണം അല്ലേ. എന്തെങ്കിലും കളർ കൊടുത്താൽ പറ്റും? ഇല്ല, നമുക്ക് ഓരോന്നിൻ്റെ ഈ കളർ എന്താണ്, ലൗൻ എന്താണെന്ന് അറിയാം. ആ ലൗൻ തന്നെ എടുത്തിട്ട് അതന്നെ കൊടുക്കണം. നിങ്ങൾ ആ കളർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വേണം അറബിയിൽ ഇതിൻ്റെ പേര് കേട്ടോ. അറബിയിലാണ് നമ്മൾ കളർ കൊടുക്കുന്നത്, അറബിയിലാണ്. മലയാളത്തിൽ കളർ കൊടുക്കണ്ട, അറബി കളർ കൊടുത്താൽ മതി. അപ്പോൾ അറബി കളർ കൊടുക്കുമ്പോൾ അറബിയിലല്ലേ നമ്മളെ മനസ്സിലിങ്ങനെ വരേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ആ കളർ പെൻസിൽ ഇങ്ങനെ എടുക്കും, എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വറക്കിന് വറക്കിന് നമ്മൾ അഹ്ലർ കളർ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വേണം? പച്ച എന്നല്ല വേണ്ടത്, പിന്നെന്താ വേണ്ടത്? അഹ്ലർ എന്ന് വേണ്ടത്, അഹ്ലർ എന്ന് വേണം കേട്ടോ. അങ്ങനെ ഓരോ കളർ എടുക്കുമ്പോൾ അതിൻ്റെ പേര് നമ്മുടെ മനസ്സിലിങ്ങനെ വരണം. മനസ്സിലായോ? അങ്ങനെ മനോഹരമായ ഭംഗിയുള്ള ഒരു ബുസ്താനാക്കി ഇതിനെ മാറ്റണം, നിങ്ങൾ മാറ്റണം കേട്ടോ. അതിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു, ഇപ്പം എന്താ കളറൊക്കെ അങ്ങനെ എടുത്ത് ഒഴിവാക്കിയപ്പോളേ ഭംഗി പോയതാ. ഇനി നിങ്ങൾ അങ്ങോട്ട് കളറൊക്കെ കൂട്ടിയിട്ട് ഭംഗിയാണ് കൂട്ടിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിൽ കളർ കൊടുത്താൽ സൂപ്പറായിരിക്കും. ആ സൂപ്പറായ പൂന്തോട്ടമാണ് ആരുടെ പൂന്തോട്ടം? നമ്മുടെ ഹാദിഫിൻ്റെ പൂന്തോട്ടം. ഇനി ഹാദിഫിന് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഹാദിഫ് അവൻ്റെ പൂന്തോട്ടത്തിൽ അസ്ഹാറും കിട്ട് വിരിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ അവനിങ്ങനെ ഒരു ഒരു അവനെന്താ അറിയാം, അവൻ്റെ കൂട്ടുകാരെ മുഴുവൻ കൊണ്ടുവരണം. പിന്നെ അവിടെ അവൻ്റെ കൂട്ടുകാരുണ്ട്, കുറേ അടുത്ത വീട്ടിലൂടെയൊക്കെ അവൻ്റെ കൂട്ടുകാരുണ്ട്. അവരൊക്കെ വിളിച്ചുകൊണ്ടുവരും, ആദ്യം ഒരാളെ കൊണ്ടുവരും, പിന്നെ ഒരാളെ കൊണ്ടുവരും, അങ്ങനെ കൊണ്ടുവരും.
കൊണ്ടുവന്നിട്ട് അവൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അവർ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടത്തിയിട്ട് അവൻ്റെ ആ ബുസ്താനുണ്ട്, ബുസ്താൻ അല്ലേ പൂന്തോട്ടത്തിന് എന്താ പറയുക, ബുസ്താൻ ബുസ്താൻ, അവൻ്റെ ബുസ്താനെ കുറിച്ച് അവൻ ഇങ്ങനെ പറയും. എന്തൊക്കെ ആയിരിക്കും അവൻ പൂന്തോട്ടത്തെക്കുറിച്ച് സംസാരിക്കുക? അത് നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയിട്ട്, ഈ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. എന്താണ് അവൻ ആ കൂട്ടുകാരെ വിളിച്ച് അവരോടൊക്കെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ. ചിത്രത്തിൽ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒരു മനോഹരമായ പൂന്തോട്ടമാണ്. അതിലത്തെ കളറൊക്കെ അല്ലാത്തതുകൊണ്ടാണ്, കളർ കാണാത്തതുകൊണ്ടാണ് നമുക്ക് മനോഹരമല്ലാത്തത്. നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിരിക്കും. നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞാൽ അത് സൂപ്പർ ആയിരിക്കും, മനോഹരമായിരിക്കും. അപ്പൊ ആ മനോഹരമായ പൂന്തോട്ടമാണ് ഹാദിഫിന്റെ കൂട്ടുകാർ കാണാൻ വരുന്നത്. അപ്പൊ ആ മനോഹരമായ പൂന്തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഹാദിഫ് എന്താണ് ആദ്യം അവരോട് പറയാന്നറിയോ? നമ്മുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാ വരി, ഹാദാ ബുസ്താനി. ആദ്യം തന്നെ അവിടെ കൊണ്ടുപോയാൽ എല്ലാവരോടും അല്ലെ, ഇന്നൊരാളെ വിളിച്ചാൽ നാളെ വേറെ കൂട്ടുകാരനെ വിളിക്കാം, അങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞിട്ട് ഇങ്ങനെ പൂന്തോട്ടത്തിലേക്ക് ബുസ്താനിലേക്ക് കൊണ്ടുപോയിട്ട് ആദ്യം പറയുന്ന വാക്ക് എന്താണെന്നറിയോ? ഹാദാ ബുസ്താനി, ഇതെന്റെ, ഹാദാ ബുസ്താനി, ഇതെന്റെ പൂന്തോട്ടമാണ്. എന്നിട്ട് പിന്നെ പറയും, എൻ്റെ പൂന്തോട്ടം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതെങ്ങനെ പറയാം? എൻ്റെ പൂന്തോട്ടം നല്ല ഭംഗിയുണ്ട് അല്ലെ, ഭംഗിയുണ്ട്. എങ്ങനെ പറയാം? ആ ബുസ്താനി, ആ ഭംഗിയുണ്ട് എങ്ങനെ പറയാം? ജമീലുൻ, ബുസ്താനി ജമീലുൻ. അപ്പൊ അത് നിങ്ങൾ എഴുതണം, നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതേണ്ടതാണ്. മാഷ് ചില സൂചനകൾ തരികയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതണം, കിട്ടണം കേട്ടോ. കാരണം നിങ്ങൾ പഠിച്ച വാക്കുകളാണ്, നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ പാഠത്തിൽ കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ കാണുന്ന കാഴ്ച? ചിത്രത്തിലേക്ക് നോക്കിയാൽ എന്തൊക്കെയാണ് പിന്നെ കാണുന്നത്? ആ ഇതിൽ ചെടികളുണ്ട് അല്ലേ, ചെടികളുണ്ട്. ചെടികൾക്ക് എന്താ നമ്മൾ പഠിച്ചത്? ആ അഗറാസുൻ, അഗറാസുൻ. അപ്പോൾ നമുക്ക് പൂന്തോട്ടത്തിൽ ചെടികളുണ്ട് എന്ന് പറയണം. എങ്ങനെ പറയാം? ആ ഫിൽ ബുസ്താനി, ചെടികൾ, ചെടികൾക്ക് എന്ത് പറയണം? അഗറാസുൻ. അപ്പൊ ഫിൽ ബുസ്താനി അഗറാസുൻ എഴുതിയ പൂന്തോട്ടത്തിൽ ചെടികളുണ്ടെന്ന് കിട്ടിയില്ലേ? കിട്ടി. പിന്നെന്താ അതിലുള്ളത്? ആ നമ്മുടെ അഗറാസിൻ്റെ ഒക്കെ മുകളിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലേ, പല വിധത്തിലുള്ള അൽവാനുകളിലുള്ളത് എന്തൊക്കെയോ വിരിഞ്ഞു നിൽക്കുന്നില്ലേ, എന്താണത്? അതെ, അസ്ഹാർ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അതും കൂടെ പറയണം. എന്താ പറയേണ്ടത്, എങ്ങനെ പറയണം മലയാളത്തിൽ പറയുമ്പോ? ആ ചെടികൾക്ക് മുകളിൽ അസ്ഹാർ അല്ലേ. ചെടികൾ എങ്ങനെ പറയാ? അഗറാസ്. നമ്മളിപ്പോ പഠിച്ചല്ലോ, നമ്മളിപ്പോ ഇതിന്റെ മുമ്പത്തെ പാഠത്തിൽ കണ്ടില്ലേ അഗറാസ്. ആ അഗറാസിന്, അഗറാസിന്റെ മുകളിൽ അല്ലേ. അപ്പൊ അലൽ അഗറാസി എന്ന് പറയണം അല്ലേ. മുകളിൽ എന്ന് പറയണമെങ്കിൽ അല എന്നല്ലേ പറയണ്ടേ അല്ലേ. ആ അറിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അല എന്നാണ് മുകളിൽ നിന്ന് അല്ലെങ്കിൽ പറയുക. അപ്പൊ അല എന്നെങ്ങനെ എഴുതുക? സ്ക്രീനിൽ നോക്കി കണ്ടോളി. ആ അലൽ, ആ ചെടികൾക്ക് എന്താ പറയാ? അഗറാസി, അലൽ അഗറാസി. ആ എന്താണ് അഗറാസിന്റെ മുകളിൽ എന്താണുള്ളത്? അസ്ഹാറുൻ. വെരി ഗുഡ്, അഹ്സൻതു. അസ്ഹാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ അഗറാസിന്റെ മുകളിൽ അസ്ഹാറുണ്ട്. അപ്പൊ നമുക്ക് അത് അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കാം. പിന്നെയോ? ആ അസ്ഹാറിന്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ആരോ അതിലൂടെ ഇങ്ങനെ യതീറു തതീറു പാറി നടക്കുന്നുണ്ട്. അതെ, പാറി നടക്കുന്നുണ്ട് അല്ലേ. അത് അപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യും? അസ്ഹാറിൻ്റെ ഒക്കെ മുകളിൽ ഇരിക്കും. അപ്പോൾ നമുക്ക് അസ്ഹാറിൻ്റെ മുകളിൽ എന്തുണ്ട്? ഫറാഷത്തുണ്ട്. അപ്പോൾ അസ്ഹാറിൻ്റെ മുകളിൽ ഫറാഷത്തുണ്ട് എന്ന് നമുക്കൊരു വാക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക? അലൽ അസ്ഹാരി ഫറാഷത്തുൻ. എളുപ്പമല്ലേ? എളുപ്പമാണ്. ശരി, അപ്പോൾ അലൽ അസ്ഹാരി ഫറാഷത്തുൻ. ഇനി ഫറാഷത്ത് ഒരു പൂവിൽ ഇങ്ങനെ ഇരിക്കുകയാണോ? ഏയ്, ഒരു പൂവിൽ അങ്ങനെ ഇരിക്കൂല അല്ലേ. ഒരു പൂവിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുവോ? ഏയ്, പൂക്കൾ കണ്ടാൽ നമ്മൾ ഹാദിഫിനേക്കാൾ ഉഷാറുള്ളവരാണ് ആര്? ആ നമ്മുടെ ഫറാഷത്തുകൾ. ഫറാഷത്തുകൾ ഒരു പൂവിലിരിക്കും, അത് കഴിഞ്ഞ് അപ്പുറത്തെ പൂവിലേക്ക് പോകും, അത് കഴിഞ്ഞ് അപ്പുറത്തെ പൂവിലേക്ക് പോകും. എങ്ങനെ പോവാ? ആ തത്വീറു, തത്വീറു. എന്താ തത്വീറു? പാറിപ്പോകും അല്ലേ. അപ്പൊ നമുക്ക് പറയാം, എങ്ങനെ പറയാം? ആ പൂമ്പാറ്റ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പാറി നടക്കുന്നു. എങ്ങനെ അറബി പറയാം? നമ്മൾ പഠിച്ചതല്ലേ. ആ ഓക്കെ, എങ്ങനെയാണ്? ആ അതെ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച അതേ വാക്ക് അല്ലേ. തതീറു മിൻ സഹറത്തിൻ ഇലാ സഹറ അല്ലേ, അങ്ങനെയല്ലേ. അപ്പോ അതായി. പിന്നെന്താ നമ്മൾ ചിത്രത്തിൽ എന്ത് കാണുന്നുണ്ട്?
ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ ഒരു മരം കാണുന്നുണ്ടല്ലേ, മരത്തിന് എന്താ പറയാ? ആ ഷജറത്തുൻ, എല്ലാവർക്കും അറിയാം ഷജറത്തുൻ. അപ്പോ പിന്നെ പൂന്തോട്ടത്തിൽ ഒരു മരമുണ്ട് എന്ന് നമുക്ക് പറയണം, ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ അതെ, ഫിൽ ബുസ്താനി ഷജറത്തുൻ. ഓക്കെ, വെരി ഗുഡ്, അങ്ങനെ പറയണം. ഫിൽ ബുസ്താനി ഷജറത്തുൻ. പിന്നെയോ, പിന്നെന്താ ചിത്രത്തിലുള്ളത്? പിന്നെ ചിത്രത്തിലുള്ളത് നോക്കിയേ. ആ പിന്നെ നമുക്കിപ്പോൾ പൂന്തോട്ടത്തിനെ കുറിച്ച് മാത്രമേ നമ്മുടെ ഹാദിഫ് പറയുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ എഴുതിയാൽ മതി കേട്ടോ, ഇത്രയൊക്കെ എഴുതിയാൽ മതി. ഇനി ഈ നമ്മളെ ഈ ചിത്രത്തിൽ തന്നെ വേറെ എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് നോക്കാം, വെറുതെ ഒന്ന് നോക്കാം, എഴുതണ്ട. നമ്മളെ ഹാദിഫോട്ട് പറയാറുമില്ല. ആകാശത്തിലേക്ക് മലനെ കുറിച്ച് അതൊന്നും പറയില്ല, അതൊക്കെ നമ്മുടെ ചിത്രത്തിന്റെ പുറകിൽ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം അല്ലേ. പുറകിൽ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ പുറകിൽ നോക്കുമ്പോൾ അവിടെ ഒരു ജബൽ ഇങ്ങനെ നിൽക്കുന്നത് കാണില്ലേ, ജബൽ. ജബൽ എന്താ ജബൽ? ആ ഒരു മല ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ജബലുണ്ട് അല്ലേ. പിന്നെ ആ ജബലിന്റെ മുകൾ ഭാഗം എങ്ങനെ എന്തായിരിക്കും? ആകാശം. ശരി, അപ്പൊ ആകാശത്തിന് എന്ത് പറയും നമുക്കറിയണ്ടേ? ആകാശം, ആകാശത്തിന് എന്താ പറയാ? ആ സമാ എന്നാണ് കേട്ടോ, അത് നിങ്ങൾ എഴുതൊന്നും വേണം, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സമാ എന്നാണ് ആകാശത്തിന് പറയാം. പിന്നെ ആകാശത്തിൽ ഇങ്ങനെ നല്ല ബലൂണ് പോലെ എന്തോ നിൽക്കുന്നുണ്ടല്ലോ, അതെന്താ? ആ എന്താണ്? മേഘം അല്ലേ, മേഘം. അപ്പൊ അതിന്റെ പേരും കൂടി വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ, റമാമ് എന്നാണ്, റമാമ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കുറേ പറയാം അല്ലേ. അപ്പം നമുക്ക് പൂന്തോട്ടത്തിൻ്റെ പുറകിലായി ഒരു മലയുണ്ട് എന്ന് പറഞ്ഞൂടെ, ഇപ്പം പറയണ്ട. ആ ഓക്കെ, അങ്ങനെ ചിത്രം നോക്കിയിട്ട് നമുക്ക് ഒരുപാട് മലയാള വാക്കുകൾ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ അറബി വാക്കുകൾ കുറച്ച് ഉണ്ടാക്കുക, അതിന് വേണ്ടിയുള്ള കുറച്ച് വാക്കുകൾ ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഇതൊന്ന് നിങ്ങളിപ്പോൾ കേട്ടു, നിങ്ങൾ സ്ക്രീനിൽ നോക്കിയപ്പോൾ കണ്ടു എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന്. ഇനി നിങ്ങൾ സ്വന്തമായിട്ടിരുന്നു ഇത് എഴുതി നോക്കുക. നമ്മുടെ പഴയ പാഠത്തിൽ പഠിച്ച വാക്കുകൾ തന്നെയാണ്, അതുകൊണ്ട് കൂടുതൽ നമ്മൾ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ടൊന്നും വരില്ല. പഴയ പാഠത്തിലുള്ള ഒരുപാട് വാക്കുകൾ ഇതിൽ വന്നു. അപ്പോൾ ഇത് നിങ്ങളൊന്ന് എഴുതുക, നമ്മുടെ ചിത്രം മനോഹരമാക്കണം. നമ്മുടെ ഹാദിഫിൻ്റെ പൂന്തോട്ടമാണ്, ചിലർക്കൊന്നും അതങ്ങോട്ട് പറ്റിയിട്ടില്ല, മനോഹരമായിട്ടില്ല എന്നൊക്കെ തോന്നിയത്. പക്ഷേ നമ്മൾ കളർ കൊടുത്താണ്ടല്ലോ, ലൗന് കൊടുത്താണ്ടല്ലോ, ലൗന് അഹ്ലറും അഹ്മറും അസ്റഖും അസ്വദും അസ്ഫറും എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് അതിനാണ് ഭംഗിയാക്കിയാലുണ്ടല്ലോ, അത് സൂപ്പർ ആയിരിക്കും, സൂപ്പർ ബുസ്താനായിരിക്കും, ബുസ്താനും ജമീലാകും. അപ്പം അങ്ങനെ ബുസ്താന് ജമീലാക്കി കളറൊക്കെ ചെയ്ത് അതിനെക്കുറിച്ച് എഴുതി നിങ്ങൾ എന്ത് ചെയ്യണം, അധ്യാപകർക്ക് അയച്ചു തരണം കേട്ടോ. അപ്പം എല്ലാവരും വർക്ക് ചെയ്യില്ലേ, നല്ല കുട്ടികളാവണം, നന്നായി പഠിക്കണം. എഴുതാൻ തന്നതൊക്കെ വളരെ എളുപ്പത്തിൽ വൃത്തിയായിട്ട് എഴുതണം. ചില കുട്ടികളുടെ എഴുത്ത് വൃത്തി കുറവുണ്ട്, അപ്പോൾ എഴുത്തൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എഴുതിയിട്ട് ഭംഗിയായി വർക്ക് ചെയ്ത് എന്ത് ചെയ്യണം, നമ്മുടെ അധ്യാപകർക്ക് വിട്ടുതരണം. റെഡിയല്ലേ? ഓക്കെ, എല്ലാവർക്കും ശുക്രാൻ.